विवर प्रकार प्रेक्षक अवेदी जोर्जि अरस्ट रेखपुर वैद्य पिशोधन शेष मतलब कड़कम एआर क्या दृश्य संभव दृश्य प्रेक्षकर्सी जोर्जि एआर क्या डीवैएफ प्रवर्तर प्रतिषेधवी रंगते करी का डीवैएफ़े अरस्ट नीक मंत्री वि मुरलीधर अवड़े अदान वाली नाम नोक प्रधानमंत्री कहना अदर भागत चल प्रतिरण श्रद्धयो नोकूड़ा नंदकुमार सूचि मध्यम प्रवर्तर और चौदह अद मैं पकर अद जोर्जिने न्यायी रंगते अभिप्राय स्वातंत्र ഒരു രാജ്യമാണ് ഇത് അദ്ദേഹത്തിനെ അതുകൊണ്ട് അഭിപ്രായ സ്വാതന്ത്ര്യം പറയാം അദ്ദേഹം തീവ്രവാദിയല്ല അദ്ദേഹം ഒരു ജനപ്രതിനിധിയായിരുന്നു തുടങ്ങിയ കാര്യങ്ങളാണ് പറഞ്ഞത് ഇപ്പോൾ ഷീജ കൂടി ചേർന്നിട്ട് വിശദാംശങ്ങൾ നൽകാനായി ഷീജ ഇപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് വി മുരളീധരൻ മന്ത്രി വി മുരളീധരന്റെ പ്രതികരണത്തെക്കുറിച്ചായിരുന്നു അദ്ദേഹം അവിടെ എത്തി അദ്ദേഹത്തിന് സപ്പോർട്ട് നൽകി മാധ്യമപ്രവർത്തകരുടെ ഒരു ചോദ്യങ്ങൾക്ക് പോലും കൃത്യമായ മറുപടി നൽകാതെ പോവുകയും ചെയ്തു പിസി ജോർജിനെ തിരുവനന്തപുരത്തേക്ക് എത്തിക്കുന്നത് വഴി ബിജെപി പ്രവർത്തകർ അദ്ദേഹത്തിന്റെ വാഹനം തടയുന്നു അദ്ദേഹത്തിന് അനുകൂല മുദ്രാവാക്യം വിളിക്കുന്നു ഏതാലും ബിജെപിയുടെ നീക്കം വ്യക്തമാണ് വി മുരളീധരൻ അവിടെ എത്തിയതിൽ ഒരു അത്ഭുതവും നമുക്ക് ഉണ്ടാകേണ്ട ഒരു ഘട്ടവുമല്ല സാഹചര്യമല്ല ഇപ്പോൾ നിലവിലുള്ളത് എന്ന് വ്യക്തമാണ് കേന്ദ്രമന്ത്രിയായ വി മുരളീധരനെ പോലെ ഒരു നേതാവ് എന്ത് സന്ദേശമാണ് ഇതിലൂടെ നൽകുന്നത് ബിജെപിയുടെ നീക്കം വളരെ ഗുരുതരമായി അല്ലെങ്കിൽ അത്തരത്തിൽ കൂടി നമ്മൾ വീക്ഷിക്കേണ്ട ഒരു സാഹചര്യമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് ഇതൊരു മറ്റു തലത്തിലേക്ക് ഈ വിഷയം പോകുന്നു എന്നതുകൂടി ഗൗരവതരമാണ് തീർച്ചയായും ജീന അത് ഏറെ ഗൗരവകരമാണ് എന്നുള്ളതാണ് ഈ ഒരു ഘട്ടത്തിൽ കൂട്ടിച്ചേർക്കാനുള്ളത് കാരണം ഒരു കേന്ദ്രമന്ത്രിയുടെ കേന്ദ്രമന്ത്രിയാണ് ഈ രീതിയിൽ ഒരു വിദേശ പ്രസംഗം നടത്തിയ ഒരു വ്യക്തിയെ വ്യക്തിക്ക് പിന്തുണയുമായി രംഗത്തെത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് ഏറെ പ്രസക്തമാകുന്നത് കാരണം അത്തരത്തിൽ ബിജെപിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന നിലപാടുകൾ പിസി ജോർജ് ഈ പ്രസംഗം നടത്തിയ സമയം തന്നെ ആ വേദിയിൽ ബിജെപി നേതാക്കൾ സന്നിഹിതരായിരുന്നു ആരും മറിച്ചൊരു വാക്ക് പറഞ്ഞില്ല അതിനുശേഷം ഇന്നിപ്പോൾ പിസി ജോർജിന്റെ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നു അല്പസമയത്തിനകം തന്നെ ഔദ്യോഗികമായി അറസ്റ്റും രേഖപ്പെടുത്തുന്നതായിരിക്കും ഏതായാലും അത്തരത്തിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുമ്പോഴാണ് പിസി ജോർജിനെ കസ്റ്റഡിയിൽ എടുത്ത പോലീസ് സംഘം പിസി ജോർജുമായി തിരുവനന്തപുരത്തേക്ക് എത്തുന്ന മുറയ്ക്കും കഴക്കൂട്ടത്ത് വെച്ചാണ് ബിജെപിയുടെ പ്രവർത്തകർ അത് തടയുന്നതും പിസി ജോർജിന്റെ അറസ്റ്റ് ഉണ്ടാകാൻ പാടില്ല എന്നുള്ള തീരുമാനവുമായി പിസി ജോർജിന്റെ വാഹനം തടയുന്ന നടപടിയിലേക്ക് അടക്കം കടന്നത് പക്ഷേ കൃത്യമായിട്ടുള്ള പോലീസ് സുരക്ഷയിൽ തന്നെയാണ് പിസി ജോർജിനെ തിരുവനന്തപുരത്തേക്ക് എത്തിച്ചത് ഇപ്പോൾ ഞാനുള്ളത് തിരുവനന്തപുരത്തെ എആർ ക്യാമ്പിലാണ് ഇവിടെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് അതുപോലെ തന്നെ കനത്ത സുരക്ഷാ വലയമാണ് എആർ ക്യാമ്പിന് മുന്നിൽ ഒരുക്കിയിട്ടുള്ളത് ഇവിടെ ബിജെപി നേതാക്കൾ വലിയ പ്രതിഷേധവുമായി എത്തും എന്നുള്ള ഒരു തീരുമാനം നേരത്തെ തന്നെ ഉണ്ടായിരുന്നു അതിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇത്തരത്തിൽ വി മുരളീധരൻ കേന്ദ്രമന്ത്രി അടക്കം ഇവിടേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായതും പക്ഷേ കൃത്യമായി അദ്ദേഹത്തെ അടുത്തേക്ക് കടത്തിവിടാൻ സാധിക്കുകയില്ല എന്നുള്ള കാര്യം അറിയിക്കുകയായിരുന്നു അതിനുശേഷമാണ് അദ്ദേഹം മാധ്യമങ്ങളെ കണ്ട് കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം ഇവിടെ നിന്നും മടങ്ങിയിരിക്കുന്നത് ഇവിടെ ഈ ക്യാമ്പിന് മുന്നിൽ തന്നെ എത്തിയപ്പോഴായിരുന്നു ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഇത്തരത്തിലുള്ള വിദ്വേഷ പ്രസംഗം നടത്തിയ പിസി ജോർജിന്റെ നിലപാടിനെതിരെ രംഗത്ത് വന്നുകൊണ്ട് പിസി ജോർജിനെ കരിങ്കൊടി കാണിക്കുന്ന അടക്കമുള്ള സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു ഇത് കേരളത്തിലെ യുവജനങ്ങളുടെ ആകെ പ്രതിഷേധമാണ് എന്നൊരു കാര്യം തന്നെയാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഇതിലൂടെ വ്യക്തമാക്കുകയും ചെയ്തത് ഏതായാലും അല്പസമയത്തിനകം തന്നെ ഇനി പിസി ജോർജിന്റെ അറസ്റ്റ് നടപടികളിലേക്ക് പോലീസ് കടക്കുകയാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അറസ്റ്റ് ഔദ്യോഗികമായി രേഖപ്പെടുത്തിയതിനു ശേഷം അദ്ദേഹത്തിന്റെ വൈദ്യപരിശോധന ഉണ്ടായിരിക്കുന്നതാണ് പക്ഷേ ഈ പിസി ജോർജിനെ ഇവിടെ നിന്നും പുറത്തേക്ക് ഇറക്കുമ്പോൾ ഈ പറയുന്നത് പോലെ തന്നെ ബിജെപി പ്രവർത്തകർ ഇനിയും പ്രതിഷേധവുമായി രംഗത്തെത്താനുള്ള ഒരു സാഹചര്യം മുന്നിലുണ്ട് അത് കണക്കിലെടുത്തുകൊണ്ട് കനത്ത സുരക്ഷ തന്നെയാണ് ഇവിടെ പോലീസ് ഒരുക്കുന്നത് എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ് കാരണം ആ രീതിയിൽ കനത്ത സുരക്ഷയിൽ മാത്രമേ പോലീസിന് ഇവിടെ നിന്നും പിസി ജോർജിനെ പുറത്തേക്ക് ഇറക്കാനും ഇവിടെ നിന്ന് വൈദ്യപരിശോധനയ്ക്കായി കൊണ്ടുപോകുമ്പോഴാണെങ്കിലും അല്ലാത്ത പക്ഷം വൈദ്യപരിശോധനയ്ക്കായി കൊണ്ടുപോകുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ മജിസ്ട്രേറ്റിനെ മുന്നിലേക്ക് ഹാജരാക്കുമ്പോഴാണെങ്കിലും ആ രീതിയിൽ കനത്ത സുരക്ഷാ വലയത്തിൽ മാത്രമേ പിസി ജോർജിനെ കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളത് തന്നെയാണ് നമുക്ക് വ്യക്തമാകുന്നത് ഏതായാലും അല്പസമയത്തിനകം തന്നെ പിസി ജോർജിന്റെ അറസ്റ്റ് ഔദ്യോഗികമായി പോലീസ് രേഖപ്പെടുത്തും അതിനുശേഷമായിരിക്കും ഏതായാലും വൈദ്യപരിശോധനയ്ക്കായി പിസി ജോർജിനെ കൊണ്ടുപോകുന്നതും ഒപ്പം തന്നെ അതിനുശേഷം മജിസ്ട്രേറ്റിൻ്റെ വീട്ടിൽ ഹാജരാക്കുന്നതും കാരണം കോടതി അവധിയാണ് ഇന്നും നാളെയുമെല്ലാം അതുകൊണ്ട് തന്നെ പിസി ജോർജിനെ ഏൽപ്പിക്കേണ്ട ഒരു സാഹചര്യം അത് ഒഴിവാക്കാൻ മറികടക്കാൻ സാധിക്കുകയില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നതും കാരണം ജാമ്യമില്ലാ വകുപ്പാണ് ചുമത്തിയിട്ടുള്ളത് വിദ്വേഷ പടർത്തുന്ന പ്രസംഗം അതോടൊപ്പം തന്നെ അതിലൂടെ കലാപത്തിനുള്ള ആഹ്വാനം ഇത് കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് 153A 295A വകുപ്പുകൾ ചുമത്തിക്കൊണ്ട് പിസി ജോർജിനെതിരെ കേസെടുത്തിരിക്കുന്നത് ശരിയാണ് ഷീജ തുടരുക ഏതായാലും അറസ്റ്റ് ഉടൻ ഔദ്യോഗികമായി രേഖപ്പെടുത്തുമെന്നാണ് മനസ്സിലാകുന്നത് ഏതായാലും വൈദ്യ പരിശോധനയ്ക്കടക്കം അദ്ദേഹത്തെ കനത്ത പോലീസ് സുരക്ഷയിൽ തന്നെ കൊണ്ടു
പിസി ജോർജിനെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഷീജ അല്പസമയത്തിനകം അദ്ദേഹത്തെ വൈദ്യപരിശോധനയ്ക്ക് കൊണ്ടുപോകും. നേരത്തെ നമ്മൾ കണ്ടതുപോലെ തന്നെ ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെ പ്രതിഷേധം അവിടെ ഉണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ട്. ഒപ്പം തന്നെ മറുഭാഗത്ത് അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ബിജെപിയും രംഗത്തെത്തുന്ന ഒരു സാഹചര്യമുണ്ട്. ഒരു വർഗീയ സംഘർഷം ബിജെപി ലക്ഷ്യം വയ്ക്കുന്നുണ്ട് എന്ന് നമുക്ക് നിസ്സംശയം പറയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ പോലീസ് കനത്ത ജാഗ്രതയിലായിരിക്കും. ഷീജ എങ്ങനെയായിരിക്കും ഇനി പോലീസിന്റെ നീക്കം? ഒപ്പം തന്നെ അദ്ദേഹത്തെ ഇനി മറ്റു നടപടികളിലേക്ക് കൊണ്ടുപോകുമ്പോൾ അദ്ദേഹത്തിന് നൽകുന്ന സുരക്ഷയൊക്കെ ഏത് രീതിയിലായിരിക്കും? തീർച്ചയായും കനത്ത സുരക്ഷാ വലയം തന്നെയാണ് ഇവിടെയുള്ളത് എന്നുള്ളത് എടുത്തു പറയേണ്ടത് തന്നെയാണ്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്നതുപോലെ തന്നെ ഇപ്പോഴുള്ള എ ആർ ക്യാമ്പിന് മുൻപിൽ ഈ ഗേറ്റിന് പുറത്താകട്ടെ അല്ലെങ്കിൽ അകത്തുള്ള ഭാഗത്താകട്ടെ ആ രീതിയിലുള്ള കനത്ത പോലീസ് സുരക്ഷയാണ് ഒരുക്കിയിട്ടുള്ളത്. ഇവിടെ കമ്മീഷണർ അടക്കമുള്ള പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ അടക്കം എ ആർ ക്യാമ്പിലേക്ക് എത്തുന്ന ഒരു കാഴ്ച കൂടിയാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. ആ രീതിയിൽ കനത്ത സുരക്ഷാ വലയം ഇനിയിപ്പോൾ പി സി ജോർജിനെ പുറത്തേക്ക് ഇറക്കുമ്പോഴും അതേ രീതിയിൽ തന്നെ നിലനിർത്തണം എന്നുള്ളത് തന്നെയാണ് പോലീസിന്റെ തീരുമാനം. അത് നമുക്ക് ആ രീതിയിൽ മുന്നോട്ട് പോയാൽ പോയില്ലെങ്കിലുള്ളൊരു പ്രശ്നമെന്ന് പറയുന്നത് ഈ പറയുന്നതുപോലെ ബി ജെ പിക്കാർ പോലീസ് നടപടിക്കെതിരെ ബി ജെ പിക്കാർ പ്രതിഷേധവുമായി രംഗത്തെത്താനുള്ളൊരു സാഹചര്യം ഉണ്ട് എന്നുള്ളത് പോലീസ് പ്രത്യേകം സ്പെഷ്യൽ ബ്രാഞ്ച് വിവരമുണ്ട്. പോലീസ് ഈ ബി ജെ പിക്കാർ ഈ രീതിയിൽ പ്രതിഷേധവുമായി രംഗത്തെത്തും എന്നുള്ളത്. അതുകൊണ്ട് ആ ഭാഗത്ത് അത് ഒരു വിഷയമാണ്. അതിനൊപ്പം തന്നെയാണ് എസ് ഡി പി എ പ്രവർത്തകർ ഈ മതവിദ്വേഷം പടർത്തുന്ന പ്രസംഗത്തിനെതിരെ അവരും പ്രതിഷേധവുമായി രംഗത്തെത്തുന്നുണ്ട്. അതിന് ഏതായാലും ഡിവൈഎഫ്ഐ പ്രവർത്തകർ നേരത്തെ തന്നെ ഈ പ്രതിഷേധത്തിൽ അതായത് പി സി ജോർജിനെതിരെ പി സി ജോർജിൻ്റെ വിദ്വേഷ പ്രസംഗം അതിനെതിരെയുള്ള പ്രതിഷേധം തന്നെയാണ് അവർ വ്യക്തമാക്കിയത്. ഇവിടെ പി സി ജോർജിനെ എ ആർ ക്യാമ്പിലേക്ക് എത്തിച്ചപ്പോൾ എ ആർ ക്യാമ്പിന് മുന്നിൽ വെച്ചാണ് പി സി ജോർജിനെ കരിങ്കുടി കാണിച്ചത്. അതിന് പി സി ജോർജിനെതിരെയുള്ള ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധവും ശക്തമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകരും തീരുമാനിച്ചിട്ടുള്ളത്. ആ രീതിയിൽ പി സി ജോർജ് പുറത്തേക്ക് ഇറക്കുമ്പോൾ പ്രതിഷേധങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ടുള്ള നീക്കമാണ് പോലീസിന്റെ ഭാഗത്തും ഉണ്ടാകുന്നത്. അത്തരത്തിലുള്ള ജാഗ്രത കൂടി പോലീസ് കൈവരിക്കുകയാണ്. ഏതായാലും ഷീജ സൂചിപ്പിച്ചതുപോലെ തന്നെ ബി ജെ പിയുടെ ഭാഗത്തുനിന്നും ഒരു വർഗീയ നീക്കം നടത്താനുള്ള വ്യക്തമായ സൂചന ഉണ്ട് എന്ന് പോലീസിനടക്കം ലഭിക്കുന്നുണ്ട് എന്നാണ് അറിയുന്നത്. ഏതായാലും അതിന്റെ ഒരു ഭാഗമായുള്ള ആദ്യ പടിയെന്നോണമാണ് നമ്മൾ കണ്ടത്. പി സി ജോർജിനെ തിരുവനന്തപുരത്തേക്ക് എത്തിക്കുന്നത് വഴി അദ്ദേഹത്തിന്റെ വാഹനം തടഞ്ഞുകൊണ്ട് അദ്ദേഹത്തിനെ പിന്തുണച്ചുകൊണ്ട് അറസ്റ്റ് തടയരുതെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ബി ജെ പി പ്രവർത്തകർ അദ്ദേഹത്തിന് അനുകൂലമായ മുദ്രാവാക്യം വിളിക്കുന്നുണ്ടായിരുന്നു. തുടർന്ന് അദ്ദേഹത്തെ തിരുവനന്തപുരത്തെ നന്ദാവനം എ ആർ ക്യാമ്പിൽ എത്തിച്ചതിനു ശേഷം കേന്ദ്രമന്ത്രി വി മുരളീധരൻ അവിടെ എത്തുകയും ചെയ്തു. അദ്ദേഹത്തിനെ അനുകൂലിച്ച് സംസാരിക്കുകയും ചെയ്തു. അദ്ദേഹം പറഞ്ഞതിൽ ഒരു തെറ്റില്ല എന്നാണ് അദ്ദേഹം ആവർത്തിച്ച് പറഞ്ഞത്. മാധ്യമ പ്രവർത്തകരുടെ ഒരു മറുപടിയും അദ്ദേഹം ചോദ്യവും അദ്ദേഹം കേൾക്കാൻ നിന്നിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. ഏതായാലും ബി ജെ പിയുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള അദ്ദേഹത്തെ അനുകൂലിച്ചുകൊണ്ടുള്ള പരിപാടികൾ നടക്കാനുള്ള പ്രതിഷേധങ്ങൾ നടക്കാനുള്ള സാധ്യതയുണ്ട്. വർഗ നീക്കം നടക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് നമുക്ക് വ്യക്തമായി കഴിഞ്ഞു. ഏതായാലും വിവിധ ബി ജെ പി നേതാക്കളുടെ പ്രതികരണം ലഭിക്കുന്നുണ്ട്. ഏതായാലും കെ സുരേന്ദ്രൻ വയനാട് പ്രതികരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വാക്കുകൾ നോക്കുകയാണെങ്കിൽ ഇതൊരു വിവേചനപരമായ നടപടിയാണ്, ഇരട്ട നീതിയാണ് ഉണ്ടായിരിക്കുന്നത്. ഇതിലും വലിയ പ്രസ്താവന നടത്തിയവർക്കെതിരെ നടപടി ഉണ്ടായിട്ടില്ല എന്നാണ് കെ സുരേന്ദ്രൻ പറഞ്ഞത്. അസമയത്ത് വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യവും ഉണ്ടായിരുന്നില്ല. മതഭീകര സംഘടനകളെ തൃപ്തിപ്പെടുത്താനുള്ള നടപടിയാണ് ഉണ്ടായിട്ടുള്ളത് എന്നാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ വയനാട് പ്രതികരിച്ചത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഉടൻ തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിയുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഷീജ, ഏതായാലും നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ബി ജെ പിയുടെ ഭാഗത്തു നിന്നും വലിയ നീക്കം, ഇതൊരു മുതലെടുപ്പായിക്കൊണ്ട് വലിയൊരു നീക്കം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് പോലീസ് ഇതിനെതിരെ ജാഗ്രത പാലിക്കുന്നത്? ജിന, ആദ്യം തന്നെ മറ്റൊരു കാര്യം കൂടി സൂചിപ്പിക്കുന്നു. അതായത് പി സി ജോർജിന്റെ അറസ്റ്റ് ഔദ്യോഗികമായി രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു ഘട്ടത്തിൽ ഏറ്റവും ഒടുവിലായി നമുക്ക് നൽകാൻ കഴിയുന്ന വിവരമെന്ന് പറയുന്നത്.